ഫംഗ്ഷൻ ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ് മസ്ലിൻ ഫാബ്രിക്. ലിനൻ ഫാബ്രിക്കും മസ്ലിൻ ഫാബ്രിക്കും ഒക്കെ നമുക്ക് ഒരു സ്റ്റൈൽ ഐക്കൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് ആണ്. ഇന്ന് ലിനൻ ഫാബ്രിക്സിൽ ചെയ്തിട്ടുള്ള ഡിസൈനർ കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിട്ടുള്ളത്. എല്ലാം ഇൻഡിവിജ്വൽ പീസസ്, ഐ മീൻ ഇൻഡിവിജ്വൽ പീസസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് യുണീക്ക് ആയിട്ടുള്ള പീസസ് ആണ്. അപ്പോൾ നമുക്ക് കളക്ഷനിലോട്ട് പോവാം. ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക, www.aham.store. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് ഒരു ക്രീം കളറും ബ്ലാക്ക് കളറിലും ഉള്ള ഒരു പ്രിന്റ് ഡിസൈൻ. ആ പ്രിന്റ് തന്നെ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് അതിൻ്റെ പ്രിന്റ് ഡിസൈൻ തന്നെ വന്നേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ബെയ്ജ് കളറാണ്. പെട്ടെന്ന് നോക്കിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. അതിൻ്റെ യോക്ക് പോർഷനിൽ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള സല്ലീസും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാപ്പ് പോലത്തെ ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ടൈറ്റ് റൗണ്ട് നെക്ക് ഡീപ്പാക്കണമെങ്കിൽ നമുക്ക് ഡീപ്പാക്ക് ചെയ്യാം. അതുപോലെ ഈ കളക്ഷൻസ് 44 ഇഞ്ച് വരെയും ചെസ് സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. 3/4 സ്ലീവ് ആണ്, മെസ്ലിൻ ആണ് ഫാബ്രിക്ക്. അയൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഫാബ്രിക് ആട്ടോ. ഡയറക്റ്റ് അയണിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാബ്രിക്ക് പെട്ടെന്ന് തേപ്പൂട്ടിയെ പിടിക്കുന്നതാണ്. അപ്പം അതിൻ്റെ എഡ്ജിൽ ഗോട്ടിപ്പത്തീസ് കൊടുത്തിട്ടുണ്ട്, ലോവറിലും ഗോട്ടിപ്പത്തീസ് കൊടുത്തിട്ടുണ്ട്. 46-47 ഇഞ്ച് വരെയും ലെങ്ത് കിട്ടും. ദുപ്പട്ട വന്നേക്കുന്നതും അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കിനാണ്. മസ്ലിൻ പോലെ തോന്നുന്ന സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിനകത്താണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു ദുപ്പട്ടയാണ്. രണ്ട് സൈഡിലും കോട്ടിപ്പത്തീസും കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടോപ്പും ദുപ്പട്ടയും. ബോട്ടം വന്നേക്കുന്നത് സറ്റൂൺ ഫാബ്രിക്കിൻ്റെ 2.5 മീറ്റർ സോഫ്റ്റ് കോട്ടൺ ബോട്ടം, ഐ മീൻ സറ്റൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടം. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും. തയ്ച്ചിട്ട് കഴിയുമ്പോൾ ഈ കാണുന്നതിനേക്കാളും ഭയങ്കര ഒരു യുണീക്ക് ലുക്കിലായിരിക്കും ഈ സെറ്റ് വരുന്നത്. അടുത്തത് വന്നേക്കുന്നത് ഇച്ചിരി പ്ലസ് സൈസ് ഉള്ളവർക്ക്, അതായത് നമുക്ക് വയറൊക്കെ കൂടുതലുള്ളവർക്ക് പറ്റിയൊരു സാധനം കളക്ഷനാണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രൈപ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. കണ്ടോ, വെർട്ടിക്കൽ സ്ട്രൈപ്സ്, ഫ്രണ്ടിൽ ഗോട്ടിപ്പത്തിയുടെ ബട്ടൺസ് എല്ലാം കൊടുത്തിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാബ്രിക്കിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ്, ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. സീക്വൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. കൂടെ പെയർ ചെയ്തേക്കുന്നത് സിൽക്ക് ചന്ദേരി ഫാബ്രിക്കിനകത്ത് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. എന്നിട്ട് അതിനകത്തൊരു ലക്നോവി ഫിനിഷിംഗ് പോലത്തെ ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. സൈഡിൽ ലക്നോവി ഫിനിഷിങ്ങും ഗോട്ടിപ്പത്തിയും കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ലോഡ് ഡിസൈനിങ്ങിൽ ഈ ഒരു ഷെയ്ഡിങ് കോമ്പിനേഷനിലുള്ള എംബ്രോയിഡറി, ഒരു ആലിലയുടെ പാറ്റേണിലാണ് അതിൻ്റെ എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. അതിൻ്റെ സെൻറ്ററും ഗോട്ടിപ്പത്തി ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് സെയിം കളറിലുള്ള, ഇതിനകത്ത് വന്നേക്കുന്ന സെയിം കളറിലുള്ള സറ്റൂൺ ഫാബ്രിക്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പീസാണ്. കലംകാരി പോലെ നമുക്ക് കലംകാരിയാണ്, കലംകാരി ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റഡ് മസ്ലിൻ ഫാബ്രിക്കാണ്. അതിനകത്ത് ഫ്രണ്ട് പോർഷനിൽ കോളറിനെ കാട്ടോ കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിലൊരു ഗോൾഡൻ പൈപ്പിങ്ങും ബട്ടൺസും ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗോൾഡൻ കളറിലെ സീക്വൻസ് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ലോവർ പോർഷനിൽ നമ്മൾ നോക്കുമ്പം, പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ടോ, ഹാൻഡ് കലംകാരി പോലത്തെ ഫിനിഷിങ്ങിൽ അതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റ് കൊടുത്തേക്കുന്നത്. മസ്ലിൻ ആണ് ഫാബ്രിക്ക്. 44 ഇഞ്ച് വരെയുള്ളവർക്കാണ് ഇത് പ്രിഫറബിൾ. അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ്സിൻ്റെ ഇതിലും സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടോ, കയ്യൊക്കെ വണ്ണം ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. സെൻറ്ററിൽ ഡാർക്ക് കളറും സൈഡിൽ ലൈറ്റർ ഷെയ്ഡും കൊടുക്കുമ്പോൾ നമുക്ക് ആ വണ്ണം ഒത്തിരി കുറവ് തോന്നും. ബാക്ക് പോർഷനിലും അതേപോലെ തന്നെ പ്രിൻറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ലുക്ക്. 47-50 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ദുപ്പട്ട വന്നേക്കുന്നത് ചന്ദേരി ഫാബ്രിക്കിനകത്ത് വീവിംഗ് പാറ്റേണിൽ സീക്വൻസ് വന്നേക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. 4 സൈഡിലും കോട്ടിപ്പത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്. ബോട്ടം പെയർ ചെയ്തേക്കുന്നത് സറ്റൂൺ ഫാബ്രിക്ക്, 2.5 മീറ്റർ. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വന്നേക്കുന്നത്. അടുത്തത് വന്നേക്കുന്നത് മസ്ലിനകത്തും ഈ കലംകാരിയുടെ പോലത്തെ തന്നെ ലുക്കിൽ വരുന്നതാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. മെസ്ലിൻ ഫാബ്രിക്കാണ്. 44 ഇഞ്ച് വരെയുള്ളവർക്ക് കംഫോർട്ടബിളായിട്ട് തയ്ക്കാം. പ്യുവർ മസ്ലിൻ ഫാബ്രിക്കിനകത്ത് സർദോസിയും ഉണ്ടോ, സർദോസി യൂസ് ചെയ്തിട്ടാണ് അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ചെറിയ സീക്വൻസും സർദോസിയും, ആ ഒരു ഫ്ലോറൽ നമ്മുടെ ഒരു ഈറ്റയുടെ പോലത്തെ കമ്പും അതിനകത്ത് ഫ്ലവർ ഡിസൈൻസും പോലാണ് അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലത്തെ ഡിസൈൻ ഉണ്ട്. ബാക്കിലും നെക്കിലും ആ ഒരു ഡിസൈൻ തന്നെ വരുന്നുണ്ട്. സ്ലീവ്സിൻ്റെ ഇവിടെയും ആ ഡിസൈൻ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഒരു തത്ത അതിനകത്തിരിക്കുന്നുണ്ട്. മക്കാവ് പോലത്തെ ഒരു തത്ത അതിനകത്തിരിപ്പുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. സെൽഫായിട്ട് ഒരു ക്രീം കളറാണ്. അതിനകത്ത് ഗ്രേ കളറിലെ സ്ട്രൈപ്സും വരുന്നുണ്ട്. കവറിങ് ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടയാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നല്ല വശം ഏതാണ് നോക്കുമായിരുന്നു. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിനകത്ത് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിട്ട് സോഫ്റ്റ് ഫിനിഷിംഗ് കൊടുത്തിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഇങ്ങനത്തെ ഒരു
ജോമെട്രിക്കൽ പാറ്റേണിലുള്ള ബോർഡേഴ്സിനകത്ത് നമ്മുടെ ഫെൻസിനകത്ത് നിന്ന് ഫ്ലവേഴ്സ് നിൽക്കുന്ന ആ ഒരു ഫിനിഷിങ്ങിലാണ് എൻ്റെ ബോർഡർ ഫിനിഷിങ് കൊടുത്തേക്കുന്നത്. അകത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജാലി ഡിസൈൻസും ബേർഡ്സ് ഫ്ലൈയിങ്ങും ആയിട്ടുള്ള ഡിസൈൻസാണ്. ഇതാണ് എൻ്റെ ടോപ്പും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബോട്ടം. അപ്പം ഇന്നത്തെ ഈ ഒരു മസ്ലിൻ കളക്ഷൻ നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു വരുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.